ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കബ്സ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം രണ്ട് തക്കാളി മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കബ്സ റെഡിയാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് രണ്ട് മൂന്ന് കറുവാപ്പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുരുമുളക്, പിന്നെ കുറച്ച് ഒരു നുള്ള് പെരിഞ്ചീരകം കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ രണ്ട് സവാള കൊത്തിപ്പൊടിച്ചത്, ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോഴത്തേന് ഞാൻ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് അതിനുള്ള പൊടികളാണ്. അപ്പോൾ അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി. അപ്പോൾ പൊടി ഐറ്റംസുകളൊക്കെ നമുക്ക് ഇത്രയും മതി. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ആ ചിക്കൻ്റെ ഓരോ പീസുകളും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മസാല ഇത്രയേ ഉള്ളൂ. നമുക്കതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ അതിനനുസരിച്ച് ഒരു 6 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പീസൊക്കെ അതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേന് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതാണ്ട് തിളച്ച് പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടുന്നതിന് മുമ്പായിട്ട് ഈ പീസൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ ഓരോ പീസുകളും നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരി ജീരകശാല ചെറിയ അരിയാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും, 1/2 ടീസ്പൂൺ നെയ്യും. അപ്പോൾ അരിയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അതിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ചിക്കൻ പീസിൽ പുരട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള മസാലയാണിത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും, അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇനി അതിന് ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആ ചോറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ അരി. അപ്പോൾ എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ചോറൊക്കെ താണ്ട വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ ചോറ് റെഡിയായി. കുറച്ച് മല്ലിയില ഞാൻ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസും അതിൻ്റെ എണ്ണയും എല്ലാം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം എല്ലാം കൂടെ. അപ്പം അതെല്ലാം കൂടെ അതിനകത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വയ്ക്കാം. നല്ലോണം എല്ലാ മസാല അതിനകത്തോട്ട് പിടിക്കണം.
അപ്പോൾ നല്ല അടച്ച് വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഈ കബ്സ ബിരിയാണി. അപ്പം വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു.